ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ് ബോട്ടിലെടുത്ത് അതിന് വൈറ്റ് കോട്ട് അക്രാലിക് പെയിൻ്റ് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മാസ്കിങ് ടേപ്പ് എടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഒഴികെയുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റുകൾ ഞാനിവിടെ യെല്ലോ റെഡ് കളറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എടുക്കാം. ഇനി ആ കവർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം റെഡ് കളറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടേ നമ്മൾ അതിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം പ്രസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ പതുക്കെ സോഫ്റ്റായിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡ് മുഴുവനായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി യെല്ലോ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ യെല്ലോ കളർ വെച്ചിട്ടും ബോട്ടിൽ മുഴുവനായിട്ട് അങ്ങനെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഇങ്ങനെ ചില ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. ആ രീതിയിലാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം ആ മാസ്കിങ് ടേപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ബ്ലാക്ക് മുഴുവനായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഡോട്ടിങ് ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ പെൻസിലിൻ്റെ ബാക്ക് സൈഡ് പെന്നിൻ്റെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മാർക്കർ പെൻ എടുത്തിട്ടുണ്ട് വലിയ ഡോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്ലൂ സ്റ്റിക്കിൻ്റെ രണ്ട് സൈസിലുള്ള സ്റ്റിക്കിൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇയർബഡ്സും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാർക്കറിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ആദ്യം വൈറ്റ് കളർ ഉപയോഗിച്ച് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഡോട്ട്സ് ഇയർബഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡോട്ട്സ് മാത്രമേ നമ്മൾ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനിയുള്ള ഡോട്ട്സൊക്കെ റെഡ് കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ എല്ലാ ഡോട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ വേറെ ഒരു ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് ഓരോ ഡോട്ട്സിൻ്റെയും അകത്ത് ഒരു ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ബോട്ടിലാർട്ട് ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ എല്ലാ ഡോട്ട്സിൻ്റെ അകത്തും ബ്ലാക്ക് കളർ വെച്ചിട്ട് ഓരോ ഡോട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയതിന് ശേഷം ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ട്രൈ ചെയ്ത് കണ്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് പോയി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.